പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ വിക്ഷേപിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ പ്രപഞ്ചത്തിന്റെ അതിമനോഹരമായ ചിത്രങ്ങൾ JWST നമുക്ക് കാണിച്ചു തന്നു. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിനെ ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇന്ന് ഹബിൾ പകർത്തിയ ചിത്രങ്ങൾ JWST ചിത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹബിളിലൂടെ കാണാൻ കഴിയാത്ത പുതിയൊരു പ്രപഞ്ചത്തിനെയാണ് നമ്മൾ JWST കാണുന്നതെന്ന് തോന്നിപ്പോകും. അത്രയേറെ മികച്ചതാണ് JWST. പക്ഷേ ബഹിരാകാശ പര്യവേഷണത്തിൽ നമ്മെ സഹായിക്കാൻ ഇനി JWST മാത്രമല്ല അതിനേക്കാൾ മികച്ച പുതിയ ടെലിസ്കോപ്പുകളും വിക്ഷേപിക്കാൻ നാസയും മറ്റ് സ്പേസ് ഏജൻസികളും പദ്ധതിയിടുന്നുണ്ട്. അങ്ങനെ ഭാവിയിൽ വരാൻ പോകുന്ന JWST മികച്ച ടെലിസ്കോപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൗത്ത് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മരുഭൂമിയാണ് അറ്റാക്കാമ മരുഭൂമി. ഇപ്പോൾ തന്നെ ഇവിടെ ധാരാളം ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് മറ്റൊരു ടെലിസ്കോപ്പ് കൂടെ നിർമ്മിക്കുന്നുണ്ട്. എക്സ്ട്രീംലി ലാർജ് ടെലിസ്കോപ്പ് എന്നാണ് അതിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വളരെ വലിയൊരു ടെലിസ്കോപ്പ് തന്നെയാണ്. ഇതിൻ്റെ പ്രധാന കണ്ണാടിയുടെ വ്യാസമെന്നത് 39 മീറ്റേഴ്സാണ്. എന്നുവച്ചാൽ ഇന്ന് നിലവിൽ പ്രവർത്തനത്തിലുള്ള ഏറ്റവും വലിയ ഗ്രൗണ്ട് ടെലിസ്കോപ്പിൻ്റെ 4 മടങ്ങ് വലുത്. സ്പെയിനിലുള്ള ഗ്രാൻഡ് ടെലിസ്കോപ്പ് കെനാരിസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ടെലിസ്കോപ്പ്. അതിൻ്റെ കണ്ണാടി വെറും 10.4 മീറ്റേഴ്സാണ്. താരതമ്യേന പറഞ്ഞാൽ JWST പ്രധാന കണ്ണാടി വെറും 6.5 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ടെലിസ്കോപ്പിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിന് കൂടുതൽ പ്രകാശത്തിനെ ശേഖരിക്കാൻ കഴിയും. അപ്പോൾ അതിലൂടെ ബഹിരാകാശത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇതിൽ നിന്നും ലേസർ കിരണങ്ങൾ പുറത്തു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിനനുസരിച്ച് ടെലിസ്കോപ്പിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ വന്ന് പതിക്കുന്ന സിഗ്നലിലുള്ള നോയിസ് മാറ്റാൻ വേണ്ടി ഈ വലിയ കണ്ണാടിയുടെ ആകൃതിയും ചെറിയ രീതിയിൽ മാറ്റാൻ കഴിയും. ഇങ്ങനെ അത്യാധുനികമായ ധാരാളം ടെക്നോളജികളുള്ള വളരെ മികച്ച ഒരു ടെലിസ്കോപ്പാണ് ELT. ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഉള്ളതിനാൽ തന്നെ ഹബിൾ പകർത്തുന്നതിനേക്കാൾ 16 മടങ്ങ് വ്യക്തമായ ചിത്രങ്ങൾ ഇതിന് പകർത്താൻ കഴിയും. അകലെയുള്ള എക്സോ പ്ലാനറ്റുകളുടെ ചിത്രം പകർത്താനും ഭീമാകാരമായ ബ്ലാക്ക് ഹോളുകളുടെ ചിത്രം പകർത്താനും ഒരുപാട് അകലെയുള്ള ഗാലക്സികളെ വിശദമായിട്ട് നിരീക്ഷിക്കാനും വരെ ഈ ടെലിസ്കോപ്പിന് സാധിക്കും. ഇതിന് സമാനമായ മറ്റൊരു ടെലിസ്കോപ്പ് കൂടെ നിർമ്മിക്കുന്നുണ്ട്. 30 മീറ്റർ ടെലിസ്കോപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇത് ഹവായി ദ്വീപിലാണ് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. നോർത്തേൺ സ്കൈ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെലിസ്കോപ്പ് നിർമ്മിക്കുന്നത്. കാരണം ELT നിരീക്ഷിക്കുന്നത് സതേൺ സ്കൈ ആയിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ദ്വീപ് നിവാസികൾ തടയുന്നതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് രണ്ടും 2027 പ്രവർത്തനം ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ 30 മീറ്റർ ടെലിസ്കോപ്പ് ഒരുപക്ഷെ കൂടുതൽ വൈകാനാണ് സാധ്യത. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ഒത്തിരിയേറെ ലോകരാജ്യങ്ങൾ പങ്കുചേർന്ന് ചെയ്യാൻ പോകുന്ന വളരെ വലിയൊരു പ്രോജക്റ്റാണ് സ്ക്വയർ കിലോമീറ്റർ അറേ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സ്ക്വയർ കിലോമീറ്റർ വ്യാസമുള്ള ടെലിസ്കോപ്പ് നിർമ്മിക്കുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. പക്ഷേ ഒരൊറ്റ ഭീമാകാരമായ ടെലിസ്കോപ്പല്ല നിർമ്മിക്കുക, പകരം 1000 കണക്കിന് ചെറിയ ടെലിസ്കോപ്പുകളെ നിർമ്മിച്ച് അവയെല്ലാം കൂടെ ഒരൊറ്റ ടെലിസ്കോപ്പ് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. ഇവയിൽ നിന്നും ശേഖരിക്കുന്ന ഡേറ്റ ഒരു സ്ക്വയർ കിലോമീറ്റർ വ്യാസമുള്ള ബൃഹത്തായ ഒരു ഭീമൻ ടെലിസ്കോപ്പിൽ നിന്നും ശേഖരിക്കുന്ന ഡേറ്റയ്ക്ക് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് സ്ക്വയർ കിലോമീറ്റർ അറേ എന്ന് പേര് നൽകിയത്. ഏകദേശം 3000 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ഇവ നിർമ്മിക്കുന്നത്. റേഡിയോ തരംഗങ്ങളെയാണ് ഇത് നിരീക്ഷിക്കുന്നത്. 2018 തന്നെ ഈ പ്രോജക്റ്റ് തുടങ്ങിയിരുന്നു. പക്ഷേ കുറഞ്ഞത് 2027 കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രവർത്തന വ്യവസ്ഥയിലെത്തുകയുള്ളൂ. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇതിപ്പോൾ നിലവിലുള്ള ഏതൊരു റേഡിയോ ടെലിസ്കോപ്പിനേക്കാളും 50 മടങ്ങ് ശക്തമായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് അകലെയുള്ള വസ്തുക്കളുടെ പ്രകാശം ഭൂമിയിലെത്തുമ്പോൾ അത് റേഡിയോ തരംഗങ്ങളുടെ രൂപത്തിലാണ് എത്തുന്നത്. അതിനാൽ തന്നെ സാധാരണ ടെലിസ്കോപ്പുകൾക്ക് കാണാൻ കഴിയാത്തയത്ര ദൂരത്തിലുള്ള വസ്തുക്കളെ നമുക്ക് ഇത്തരം റേഡിയോ ടെലിസ്കോപ്പുകളിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ, വിസ്ഫോടനങ്ങളിൽ നിന്നും വമിക്കുന്ന സിഗ്നലുകൾ, അങ്ങനെ തീവ്രമായ പല വസ്തുക്കളെയും നമുക്ക് റേഡിയോ തരംഗങ്ങളിലൂടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവയെ കണ്ടെത്താൻ തീർച്ചയായും ഇത്തരം റേഡിയോ ടെലിസ്കോപ്പുകൾ വളരെ അത്യാവശ്യ ഘടകമാണ്.
ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലുമായിട്ടാണ് ഈ ടെലിസ്കോപ്പുകൾ നിർമ്മിക്കുന്നത്. ഭൂമിയിൽ മാത്രമല്ല JWST പോലെ ബഹിരാകാശത്തിലും ടെലിസ്കോപ്പുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ടെലിസ്കോപ്പാണ് ലുവോയർ സ്പേസ് ടെലിസ്കോപ്പ്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ പോലെ ഇതിനെയും ലഗ്രാഞ്ചെ 2 പോയിന്റിലാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രധാന കണ്ണാടിക്ക് 15 മീറ്റേഴ്സ് വ്യാസമുണ്ടായിരിക്കും. എന്നുവെച്ചാൽ JWST 2 മടങ്ങിൽ കൂടുതൽ വലിപ്പം. അൾട്രാ വയലറ്റ് കിരണങ്ങളെയാണ് ഇത് പ്രധാനമായും കാണുന്നത്. എന്നാൽ അതിനോടൊപ്പം ഇൻഫ്രാറെഡ്, വിസിബിൾ എന്നീ വേവ് ലെങ്തിലുള്ള പ്രകാശങ്ങളെയും ഇത് ഡിറ്റക്റ്റ് ചെയ്യും. 15 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഭൂമിയിൽ നിർമ്മിക്കുന്ന ELT പകുതി പോലുമില്ലല്ലോ എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷവും ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന സാറ്റലൈറ്റുകളിൽ നിന്നും വരുന്ന സിഗ്നലുകളും മറ്റ് റേഡിയോ തരംഗങ്ങളുമൊക്കെ കാരണം ഭൂമിയിൽ സ്ഥാപിക്കുന്ന ടെലിസ്കോപ്പുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും. അതേസമയം ബഹിരാകാശത്തിൽ സ്ഥാപിക്കുന്ന ടെലിസ്കോപ്പുകൾക്ക് ഇങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല. അതിനാൽ തന്നെ കണ്ണാടിയുടെ വലിപ്പം കുറവാണെങ്കിൽ പോലും ഇതിലൂടെ വളരെ വളരെ വ്യക്തമായ ചിത്രങ്ങൾ പകർത്താൻ പറ്റും. പ്രധാനമായും എക്സോപ്ലാനറ്റുകളെ നിരീക്ഷിക്കുക എന്നത് മാത്രമാണ് ലുവോയർ ടെലിസ്കോപ്പിന്റെ ദൗത്യം. എക്സോപ്ലാനറ്റ് എന്ന് വെച്ചാൽ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങൾ. ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെയായിരിക്കും ഇത് നിരീക്ഷിക്കുക. എക്സോപ്ലാനറ്റുകളുടെ അന്തരീക്ഷത്തിന് JWST കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ ലുവോയറിന് കഴിയും. ഇതിന്റെ ഭീമാകാരമായ സൺഷേഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത്രയും വലുതാണെങ്കിലും അത് JWST അത്ര സങ്കീർണമല്ല. JWST ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പാണ്. അതിനാൽ തന്നെ അതിനെയും അതിന്റെ ഉപകരണങ്ങളെയും ഒക്കെ വളരെ വളരെ കുറഞ്ഞ താപനിലയിൽ വേണം സൂക്ഷിക്കാൻ. അതിനുവേണ്ടി 5 ലെയർ സൺഷേഡ് ആണ് JWST ഉള്ളത്. എന്നാൽ ലുവോയർ UV ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പാണ്. അതുകൊണ്ട് JWST അത്ര തണുപ്പ് ലുവോയറിന് ആവശ്യമില്ല. അതിനാൽ തന്നെ ലുവോയറിന് 3 ലെയർ പാളികളേ ഉള്ളൂ. അപ്പോൾ ഇതിന് വലിപ്പം കൂടുതലാണെങ്കിലും ഈ സൺഷീൽഡിന്റെ ഡിപ്ലോയ്മെന്റ് താരതമ്യേന എളുപ്പമായിരിക്കും. എന്നാൽ ലുവോയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മോഡുലാർ ആണ്. എന്നുവെച്ചാൽ വിക്ഷേപിച്ചതിന് ശേഷവും ഇതിലുള്ള ഉപകരണങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. കുറഞ്ഞത് 5 വർഷങ്ങളെങ്കിലും പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും ഈ ടെലിസ്കോപ്പിനെ നിർമ്മിക്കുന്നത്. SLS അല്ലെങ്കിൽ SpaceXന്റെ സ്റ്റാർഷിപ്പിലായിരിക്കും ഇത് വിക്ഷേപിക്കുക. എന്തായാലും 2030 ശേഷമേ ഇത് നിർമ്മിക്കുകയുള്ളൂ. ബഹിരാകാശത്തിൽ മാത്രമല്ല ചന്ദ്രന്റെ ഉപരിതലത്തിലും ഒരു ടെലിസ്കോപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട്. ലൂണാർ ക്രേറ്റർ റേഡിയോ ടെലിസ്കോപ്പ് എന്നാണ് അതിന്റെ പേര്. പേര് പോലെ തന്നെ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഒരു വലിയ ക്രേറ്ററിലായിരിക്കും ഇത് സ്ഥാപിക്കുന്നത്. 1 കിലോമീറ്റർ വിസ്തീർണതയുണ്ടായിരിക്കും ഈ ടെലിസ്കോപ്പിന്. ഭൂമിയിൽ സ്ഥാപിക്കുന്ന ടെലിസ്കോപ്പുകൾക്ക് ഭൂമിയുടെ അന്തരീക്ഷം, മേഘങ്ങൾ, ലൈറ്റ് പൊല്യൂഷൻ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. എന്നാൽ ചന്ദ്രനിൽ സ്ഥാപിക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഇത്തരമൊരു വലിയ സ്പേസ് ടെലിസ്കോപ്പ് നിർമ്മിച്ചാൽ പോരെ? തീർച്ചയായും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു ടെലിസ്കോപ്പ് നിർമ്മിക്കുന്നതിനേക്കാൾ അത് ബഹിരാകാശത്തിൽ സ്ഥാപിക്കുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. പക്ഷേ അത് വളരെ 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 പ്രയാസകരമായ കാര്യമാണ്. ചിലവ് മാത്രമല്ല ഇത് ബഹിരാകാശത്തിൽ വെച്ച് നിർമ്മിക്കുക എന്ന പ്രക്രിയയും വളരെ വളരെ സങ്കീർണമായിരിക്കും. എന്നാൽ താരതമ്യേന നോക്കുമ്പോൾ ഇത് ചന്ദ്രനിൽ നിർമ്മിക്കുകയാണെങ്കിൽ അതൊരുപാട് എളുപ്പമായിരിക്കും. പക്ഷേ ഈ പദ്ധതിക്കും ചില പോരായ്മകളുണ്ട്. ഇതിനെ ചന്ദ്രന്റെ ഏത് വശത്തിൽ സ്ഥാപിക്കുമെന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ചന്ദ്രൻ ഭൂമിയുമായിട്ട് ടൈഡലി ലോക്ക്ഡ് ആണ്. എന്നുവെച്ചാൽ എപ്പോഴും ചന്ദ്രന്റെ ഒരു വശം മാത്രമായിരിക്കും നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ കാണുന്നത്. അതിനാൽ തന്നെ ഭൂമിക്ക് നേരെ നിൽക്കുന്ന വശത്തിൽ ടെലിസ്കോപ്പ് സ്ഥാപിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാകും. പക്ഷേ പൂർണ്ണ ചന്ദ്രൻ ഭൂമിയിൽ പ്രതിഫലിപ്പിക്കുന്നതിനേക്കാൾ 50 മടങ്ങോളം പ്രകാശമാണ് ഭൂമി ചന്ദ്രനിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് ടെലിസ്കോപ്പിന്റെ പ്രവർത്തനത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. എന്നാൽ അതേസമയം ചന്ദ്രന്റെ മറുവശത്തിൽ വെച്ചാൽ ഭൂമിയുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കില്ല. പക്ഷേ അത് വലിയൊരു പ്രശ്നമല്ല. അതിനുവേണ്ടി ചന്ദ്രന് ചുറ്റും ഒരു ഓർബിറ്റർ സ്ഥാപിച്ചാൽ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമെന്നത് മാറിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ താപനിലയാണ്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ പകൽ സമയത്തിൽ ചന്ദ്രന്റെ ഉപരിതല താപനില 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തും. എന്നാൽ രാത്രി സമയത്തിൽ -170 ഡിഗ്രി സെൽഷ്യസിന് താഴെയുമാകും. ഭൂമിയിലാണെങ്കിൽ അന്തരീക്ഷമുള്ളത് കൊണ്ട് താപനില വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് ടെലിസ്കോപ്പുകളുടെയും അതിന്റെ ഉപകരണങ്ങളുടെയും താപനിലയും വളരെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും.
പക്ഷേ ചന്ദ്രനിൽ പെട്ടെന്ന് താപനില മാറുന്നതിനാൽ ടെലിസ്കോപ്പിന്റെ താപനില കൃത്യമായിട്ട് നിയന്ത്രിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ബഹിരാകാശത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ടെലിസ്കോപ്പാണ് നൗറ്റിലസ് ഡീപ് സ്പേസ് ഒബ്സർവേറ്ററി. ഇതൊരൊറ്റ ടെലിസ്കോപ്പ് അല്ല, മറിച്ച് ഒരു കൂട്ടം ടെലിസ്കോപ്പുകളാണ്. ഓരോ ടെലിസ്കോപ്പും ഹബിളിനേക്കാൾ പല മടങ്ങ് ശക്തമായിരിക്കും. 14 meters ഓരോ ടെലിസ്കോപ്പിന്റെയും കണ്ണാടിയുടെ വ്യാസം. 35 telescopes ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ ടെലിസ്കോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഈ 35 telescopes ഒരുമിച്ച് ഒരേ സ്ഥലത്തിൽ തന്നെ നിൽക്കേണ്ട കാര്യമില്ല. വ്യത്യസ്തമായ ലൊക്കേഷൻസിൽ നമുക്കിവയെ സ്ഥാപിക്കാവുന്നതാണ്. ശേഷം ഇവയെല്ലാം ശേഖരിക്കുന്ന ഡേറ്റ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരൊറ്റ ടെലിസ്കോപ്പ് ശേഖരിച്ച ഡേറ്റ പോലെ അതിൽ നിന്നും വളരെ വളരെ മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിയും. എക്സോപ്ലാനറ്റുകളെ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ടെലിസ്കോപ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. JWST പോലെ L2 പോയിന്റിലായിരിക്കും ഇതിനെയും സ്ഥാപിക്കുന്നത്. ഈ 35 telescopes ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു ഭീമാകാരമായ 50 meter പകർത്താൻ കഴിയുന്നത് പോലെയുള്ള ചിത്രം ഇതിലൂടെ പകർത്താനാകും. എന്നുവെച്ചാൽ ലുവോയർ ടെലിസ്കോപ്പിനേക്കാൾ പല മടങ്ങ് മികച്ചതായിരിക്കും ഈ ടെലിസ്കോപ്പ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.